السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ما بعد، مجلس النعمة إلى بهمان رأي صهود رنجلة فتح المعين പാർട്ട് 86 നിക്കാഹിൻ്റെ അധ്യായം. വഫി ഷറഹിൽ മിൻഹാജ്, മിൻഹാജിൻ്റെ ഷറഹിൽ ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട്, ലൗ അളാഫഹ റജുലുൻ, ഒരു വ്യക്തി ഇവളെ വിരുന്നൂട്ടി, ഇക്റാമൻ ലഹു, ഇവനോടുള്ള ആദരവിൻ്റെ പേരിലാണ്, ഇവനെ ബഹുമാനിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എങ്കിൽ, സഖത്തത്ത് നഫഖത്തുഹ, അവൾക്കുള്ള ചെലവ് ഒഴിവാകുന്നതാണ്. ഇവനെ ആദരിച്ചുകൊണ്ട് ആണല്ലോ അവൾക്ക് ഭക്ഷണം നൽകിയത്, അപ്പം അതുകൊണ്ട് ഇവനക്ക് പിന്നെ ആ ദിവസത്തെ ചെലവ് കൊടുക്കേണ്ടതില്ല. വയുക്കല്ലഫു, അപ്പൊ ആ പറഞ്ഞതുകൊണ്ട് അവളെ ആദരിച്ചുകൊണ്ടാണ് നൽകിയതെങ്കിൽ അപ്പോ ചെലവിന് നൽകൽ നിർബന്ധമാണ്. രണ്ടുപേരെയും ബഹുമാനിച്ചുകൊണ്ടാണ് നൽകിയതെങ്കിൽ ഫയംബഗി സുഖൂത്തു നിസ്വീന, പകുതി ഒഴിവാകും. ഔലഹലം യസ്ഖുത്തു ഷൈഉന, അല്ലെങ്കിൽ അവളെ ആദരിച്ചുകൊണ്ടാണ് വിരുന്നൂട്ടിയതെങ്കിൽ ഒന്നും ഒഴിവാവുകയില്ല, അവൻ ചെലവിന് കൊടുക്കണം. യാനത്ത് 4:66. വയുകല്ലഫു മൻ അറാദ സഫറൻ ത്വീല, ഒരു ദീർഘയാത്ര ഉദ്ദേശിച്ചവനോട് നിർബന്ധിക്കപ്പെടണം. ഹാക്കിമിൻ്റെ ഭാഗത്ത് നിന്ന് അവനെ നിർബന്ധിക്കണം. തലാഖഹ, അവളെ തലാക്ക് ചൊല്ലാൻ, അല്ലെങ്കിൽ ഔ തൗക്കീലമൻ യുൻഫിഖു അലൈഹ, അവളുടെ മേൽ ചെലവഴിക്കുന്ന ഒരുത്തനെ ഏൽപ്പിക്കലിനെ നിർബന്ധിക്കണം. മിൻ മാലി ഇൻ ഹാദിരിൻ, ഇവിടെ ഹാജറുള്ള ഒരു സമ്പത്തിൽ നിന്ന് ഓളമേൽ ആവശ്യമായ ചെലവിനുള്ളത് ചെലവഴിക്കാൻ ഒരാളെ വക്കാലത്താക്കാൻ വേണ്ടി ഓനെ നിർബന്ധിപ്പിക്കണം. ഇത് ഭരണാധികാരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. വയജിബു മാദുക്കിറ, മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമാണ്. അവൾക്ക് നൽകേണ്ട ചെലവിനെ സംബന്ധിച്ചാണല്ലോ പറയണത്. അപ്പോൾ ഒരു മുദ്ദാണെങ്കിൽ അങ്ങനെ, രണ്ട് മുദ്ദാണെങ്കിൽ അങ്ങനെ, ഒന്നര മുദ്ദാണെങ്കിൽ അങ്ങനെ, ഏത് തരത്തിലാണ് നൽകപ്പെടേണ്ടത്, നൽകുന്നവൻ്റെ അവസ്ഥ എന്താണ്, അതനുസരിച്ചാണ് നിർബന്ധമാവൽ. അതോടുകൂടെ നിർബന്ധമാണ് അത്, ആ പറയപ്പെട്ട കാര്യങ്ങൾ നിർബന്ധമാണ്. ബി ഉദുമിൻ, ഐ മ ഉദുമിൻ ഉൾത്തീത, സാധാരണ പതിവുള്ള കൂട്ടാനോടുകൂടെ, കൂട്ടാനും നൽകണം. വെയിലം തകുലുഹു, അവളതിനെ ഭക്ഷിക്കുന്നവളല്ല, കൂട്ടാൻ അവൾ ഭക്ഷിക്കൂലെങ്കിലും നൽകണം. കസംനി, നെയ്യ് പോലെ, വസൈത്തിൻ, ഒലിവെണ്ണ പോലെ, വത്തമ്പിൻ, ഈത്തപ്പഴം പോലെ, ഇതൊക്കെ ഈ കൂട്ടാനുള്ള ഉദാഹരണങ്ങളാണ്. വലോ തനാസ ഫീഹി, ഈ ഉദുമ് കൂട്ടാന്റെ അളവിൽ നൽകേണ്ട ഖദറിൽ രണ്ടുപേരും തർക്കമായാൽ, ഔഫിൽ ലഹമിൽ ആത്തി, അതല്ലെങ്കിൽ മാംസത്തിന്റെ വിഷയത്തിൽ, അല്ലാത്തി മാംസത്തിന്റെ കാര്യം താഴെ പറയാൻ പോകുന്നുണ്ട്, ഇതിന്റെ അളവില് ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് തർക്കിച്ചു,
എങ്കിൽ ഖദ്ദറഹു ഖാദിൻ ബിജ്തിഹാദിഹി, ഖാദി അതിനെ നിശ്ചയിച്ചു കൊടുക്കണം അവൻ്റെ ഇജ്തിഹാദ് അനുസരിച്ച്. മുത്തഫാഫിത്തൻ മുഫാവിത്തൻ ഫി ഖദ്രി ദാലിക, ഇതിൻ്റെ കണക്കിൽ ഏറ്റവ്യത്യാസം ആയ നിലക്ക്. ബൈനൽ മൂസിരി വഗൈരി, ആശ്വാസമുള്ളവൻ്റെയും അല്ലാത്തവൻ്റെയും ഇടയിൽ അളവിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടുള്ള ഒരു കണക്കാണ് കണക്കാക്കി കൊടുക്കേണ്ടത്, നിശ്ചയിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആശ്വാസമുള്ള ധനമുള്ള ആളാവുമ്പോൾ, ദരിദ്രനാവുമ്പോൾ, രണ്ടിൻ്റെയും ഇടയിലുള്ള ആളാവുമ്പോൾ അവർക്ക് അവരുടെയൊക്കെ ആനുപാതികമായിട്ടുള്ള ഒരു കണക്കാണ് നൽകേണ്ടത്. അപ്പം അതിനനുസരിച്ച് നിർണയിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. തഖ്ദീറുൽ ഹാവി, ഹാവി ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. കൻ നസ്സി, ഇമാം ഷാഫി തങ്ങളുടെ നസ്സും അങ്ങനെ തന്നെയാണ്. ബി ഊക്കിയത്തി സൈത്തിൻ ഔ സംനിൻ, നെയ്യോ ഒലിവെണ്ണയോ ഒക്കെ ആകുമ്പോൾ ഒരു ഊക്കിയ എന്നതുകൊണ്ട് നിശ്ചയിച്ചു നൽകിയത് ഹാവി എന്ന ഗ്രന്ഥം. അതുപോലെ തന്നെ ഇമാം ഷാഫി തങ്ങളുടെ നസ്സും അങ്ങനെ ഒരു ഊക്കിയയാണ്, ഏകദേശം 12 ഗ്രാമാണ് വരിക. അങ്ങനെ കണക്കാക്കി പറഞ്ഞത് തഖ്രീബൻ, അത് ഒരു സുമാർ കണക്കാണ്, ഏകദേശ കണക്കാണത്. വയജിബു ഐദൻ, വീണ്ടും നിർബന്ധമാണ്, ഉദുമു നിർബന്ധമായതുപോലെ നിർബന്ധമാണ്. ലഹമുൻ ഉഴ്തീത, മാംസവും നിർബന്ധമാണ്. എങ്ങനത്തെ മാംസമാണ് പതിവാക്കപ്പെട്ടിട്ടുണ്ട്? ഖദറൻ വഖ്തൻ, അത് നാട്ടിൻ്റെ പതിവനുസരിച്ച് ഖദറൻ ഇന്ന കണക്ക്, വഖ്തൻ ഇന്ന ദിവസം എന്നൊക്കെ. ബിഹസ്ബി യസാരിഹി വയസാരിഹി, അവൻ്റെ ധനസ്ഥിതിയും ഞെരുക്കസ്ഥിതിയുമൊക്കെ പരിഗണിച്ചുകൊണ്ട്, ഇത് രണ്ടും പരിഗണിച്ചാണ് അത് നിർബന്ധമാണ്, അത് വാങ്ങിക്കൊടുക്കണം. അവൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് അത് കണക്കാക്കുക. വൈലം തഹുക്കുലുഹു അയലൻ, അവളതിനെ ഭക്ഷിക്കൂലെങ്കിൽ പോലും, അയലൻ വീണ്ടും എന്ന് പറഞ്ഞാൽ മാ കറിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ഓള് അത് കഴിക്കൂലെങ്കിലും ശരി. ഫൈനൊഴ്ത്തീത മറത്തം ഫില്ലസുമ്പോഴി, ഇനി ആഴ്ചയിൽ ഒരു വട്ടമാണ് പതിവാക്കപ്പെട്ടതെങ്കിൽ, ഫല്ലൗല കൗനുഹു യൗമൽ ജുമഅത്തി, അപ്പോൾ ഏറ്റവും നല്ലത് അത് വെള്ളിയാഴ്ച ദിവസാകല. ഔമറത്തിന്, അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമാണ് ആ പതിവുള്ളത് എങ്കിൽ, ഫൽ ജുമഅത്തു വസ്സലസാവു, അപ്പോൾ വെള്ളിയാഴ്ച, അതുപോലെ തന്നെ ചൊവ്വാഴ്ച, ഈ ദിവസങ്ങളിലാണ് നല്ലത്. വന്നസ്സു, ഇമാം ഷാഫി തങ്ങളെ തൊട്ട് വന്ന നസ് വ്യക്തമായി വന്നത്. അയലൻ നേരത്തെ നസ്സിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ, എന്തെന്ന്, റിത്തിലുൻ റിത്തിലു ലഹമിൻ ഫിലുസ്ബോയി, ആഴ്ചയിൽ ഒരു റാത്തൽ മാംസമാണ്, ബഗ്ദാദിയായ ഒരു റാത്തൽ മാംസമാണ്. അലൽ മുഴിശിരി, ദരിദ്രന്റെ മേല്. ഓ റിത്തുലാനി അലൽ മൂസിരി, ആശ്വാസമുള്ള ധനികന്റെ മേല് രണ്ട് വാത്തലുമാണ് എന്ന് ഇമാം ഷാഫി തങ്ങൾ വ്യക്തമാക്കി പറഞ്ഞ കാര്യം, അത് മഹമൂലുൻ അല ഖില്ലത്തിൽ ലഹമി ഫി അയ്യാമിഹി ബി മിസ്ര. ഇമാം ഷാഫിഐ തങ്ങളുടെ കാലഘട്ടത്തിൽ മിസ്രിൽ മാംസം കുറവാണ് എന്നതിൻ്റെ മേൽ ചുമത്തപ്പെടണം. അന്ന് മാംസം അവിടെ കമ്മിയായതുകൊണ്ടാണ് അങ്ങനെ ഒരു കണക്ക് പറഞ്ഞിട്ടുള്ളത്. എല്ലാ കാലത്തേക്കും ഉള്ള ഒരു കണക്കായിട്ടല്ല എന്ന് വെക്കണം. ഫയുസാദു ബി ഖദ്റിൽ ഹാജത്തി ബി ഹസ്ബി ആദത്തിൽ മഹല്ലി, ഇവൾ താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ
പതിവ് തോതനുസരിച്ചുകൊണ്ട് ആവശ്യത്തിന്റെ കതിറുമനുസരിച്ച് അതിനെ അധികമാക്കപ്പെടണം. അപ്പോൾ ഓരോ നാട്ടിൽ ഇവിടെ താമസിക്കുന്ന നാടിൻ്റെ സമ്പ്രദായം എന്താണോ അതനുസരിച്ച് ആ വിഹിതം വർദ്ധിപ്പിക്കണം എന്നപ്പാ പറഞ്ഞത്. വല്ലൗജഹു, പ്രബലമായ വീക്ഷണം, അന്നഹുല ഉദുമ യൗമ ലഹമി, മാംസം നൽകുന്ന ദിവസത്തിൽ പിന്നെ അവൾക്ക് കൂട്ടാൻ നൽകൽ നിർബന്ധം ഇല്ല എന്നാണ്. ഇൻ കഫാഹ, അവൾക്ക് ഈ മാംസം മതിയാകുമെങ്കിൽ, ഖിദാഅൻ വഇശാഅൻ, അവളുടെ ഖിദാഅൻ വഇശാഅൻ, അവളുടെ ഒരു ദിവസത്തെ രാവിലത്തേക്കും വൈകുന്നേരത്തേക്കും അത് മതിയാകും എന്നുണ്ടെങ്കിൽ, വയില്ല മതിയാവില്ല എന്നുണ്ടെങ്കിൽ വജബ, അപ്പോൾ കൂട്ടാനും നൽകൽ നിർബന്ധമാണ്. വമഅമിൽഹിൻ, ഇമേൽ പറയപ്പെട്ടത് നിർബന്ധമാണ് ഉപ്പോടുകൂടെ, വഹത്തിബിൻ വിറകോടുകൂടെ, വമായി ഷുർബിൻ കുടിവെള്ളത്തോടുകൂടെ. അപ്പോൾ കുടിവെള്ളം നൽകണം, ഉപ്പ് നൽകണം, വിറകും നൽകണം. ലി തവക്കുബിൽ ഹയാത്തി അലേഹി, കാരണം ജീവിതം ഇവയുടെ മേൽ നിന്നതിന് വേണ്ടി. വെള്ളത്തിന് കുടിവെള്ളവും നൽകണം എന്ന് പറയുന്നത് കുടിവെള്ളത്തിൻ്റെ മേലാണ് ജീവൻ നിലകൊള്ളുന്നത്, അപ്പം അതും വേണം. വമഅമുഇനത്തിൻ, മറ്റു ചെലവുകളും വേണം. അതായത് ചെലവ് എന്ന് പറഞ്ഞാൽ ക ഉജ്റത്തി തഹ്നിൻ, പൊടിക്കാനുള്ള കൂലി, വ അജ്നിൻ, മാവ് കുഴക്കാനുള്ള കൂലി, വ ഖബ്സിൻ, പത്തിൽ ചുടാനുള്ള കൂലി, വ തബ്ഖിൻ, മാംസം പാകം ചെയ്യാനുള്ള കൂലി. ഇതൊക്കെ ആവശ്യമായിട്ട് വരുമ്പോൾ അതിനുള്ള കൂലിയൊക്കെ നൽകണം. മാലം തക്കും മിൻ ഖൗമിൻ എഴുത്താതു ദാലുകബി അംഫുസിഹിൻ, ഇവള് ഒരു ജനതയിൽപ്പെടാത്തവളാകുമ്പോൾ എങ്ങനത്തെ ജനതയാണ്? എഴുത്താതു, അവർ പതിവാക്കിയവരാണ് ദാലിക്ക, ഇങ്ങനെ ഈ പാചകം ചെയ്യലിനെ, ബി അംഫുസിഹിം, സ്വയം അവർ കൂലിക്കുന്ന ആളെ വിളിച്ചിട്ടല്ല. അങ്ങനത്തെ ഒരു ജനതയിൽ, ഒരു കൗമിൽപ്പെട്ടതല്ല ഇവളെങ്കിൽ, അപ്പോൾ ഒക്കെ ഇങ്ങനെ കൂലിക്കാളെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതൊക്കെ കൊടുക്കേണ്ടി വരും, അത് നിർബന്ധമാണ്. കമാ ജസമ ബിഹി ഇബിനു റിഫ്അ വല്ലദ്റഇയു, ഇവരൊക്കെ അതിനെ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. വ ജസമ ഗൈറുഹുമ, ഇബിനു റിഫ്അ അദ്റഇ റഹ്മഹുമുള്ള, ഇവരല്ലാത്തവരെ ഉറപ്പിച്ച് പറഞ്ഞത് ബി അന്നഹു ലാ ഫർഖ, ഒരു വ്യത്യാസമില്ല എന്നതുകൊണ്ട് അവർ പറഞ്ഞു, ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇങ്ങനെ സ്വന്തം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ജനതയിൽപ്പെട്ടവളാണ് അവൾ എങ്കിലും അല്ലാത്തവളാണെങ്കിലും രണ്ടാണെങ്കിലും കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. ആലത്തിൽ പാകം ചെയ്യാനുള്ള പാത്രം, ഉപകരണം, അഖിലിൻ ഭക്ഷിക്കാനുള്ള പാത്രം, വ ഷുർബിൻ വെള്ളം കുടിക്കാനുള്ള പാത്രം, ഇതൊക്കെ ഇതോടുകൂടെ നിർബന്ധമാണ്, ഇതും നൽകൽ നിർബന്ധമാണ്. കസ്അത്തിൻ, അതേതുപോലെ പിഞ്ഞാണം, വ കൂസിൻ കോപ്പ, അതുപോലെ തന്നെ വ ജറത്തിൻ ജാടി കുടം എന്നൊക്കെ പറയാം, പിന്നെ വ ഖിദിരിൻ കലം, വ മീറഫത്തിൻ കയില്, വ ഇബിരീഖിൻ കിണ്ടി, ഇതൊക്കെ ഈ പറയപ്പെട്ട ഉപകരണങ്ങളാണ്. മിൻ ഖസ്ബിൻ ഔ ഖസഫിൻ ഔ ഹജരിൻ, അത്
മരത്തിൻ്റെ ആണെങ്കിലും പിന്നെ മാറോടിൻ്റെ ആണെങ്കിലും കല്ലിൻ്റെ ആണെങ്കിലും ഏതാണെങ്കിലും ശരി, ഏതാണോ അത് അംഗത്തോട് നിർമ്മിച്ചതായാലും കുഴപ്പമില്ല. വലായജിബു മിൻ നുഹാസിൻ വസീനിയിൻ, നിർബന്ധമില്ല ചെമ്പുപാത്രങ്ങളോ അതല്ലെങ്കിൽ സീന് ചൈനപാത്രം ചീനച്ചട്ടി എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ളത് എന്നാവണം, നിർബന്ധമില്ല. വൈങ്കാനത്ത് ശരീഫത്തൻ ഈ ഭാര്യ ഉയർന്ന ഒരു കുടുംബത്തിലുള്ളവളാണ് എന്നാൽ പോലും